you can try. Pity because the towel, this one's too. Anyway, little bugger. Oh! Your bottle? Hey, yo. അപ്പോൾ അതേ നമ്മൾ സിംഹത്തിൻ്റെ കൂട്ടിൽ ആദ്യമായിട്ടായിട്ട് ഇരിക്കണേ, ഒരു സിംഹത്തിൻ്റെ കൂട്ടിൽ നമ്മൾ കയറി ഇരിക്കുകയാണ്. സിംഹക്കുട്ടിയുണ്ട് നമ്മുടെ കൂടെ. എനിക്കെന്താണ് ഈ സിംഹക്കൂട്ടിൽ കാര്യം എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ. അതിനെല്ലാം ഉത്തരം ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതെന്നുള്ളത്. അതിന് മുന്നായിട്ട് ഞാനുള്ള ഈ സ്ഥലത്തിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ദക്ഷിണാഫ്രിക്ക. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യം. മറ്റ് വികസിത രാജ്യങ്ങളോട് എല്ലാ തരത്തിലും കിടപിടിച്ച് നിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഈ രാജ്യത്തുണ്ട്. മാനമുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളും ആധുനിക രീതിയിൽ ഉണ്ടാക്കിയ റോഡുകളും ഈ രാജ്യത്തിലെ എവിടെയും നമുക്ക് കാണാം. ചിലപ്പോൾ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നെയാണോ ഈ രാജ്യമെന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടുത്തെ വന്യമൃഗസമ്പത്താണ്. നാഷണൽ പാർക്കുകൾ മുതൽ വീടിൻ്റെ മുറ്റത്ത് വരെ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ പ്രൈവറ്റായിട്ട് നമുക്ക് സിംഹങ്ങളെ വളർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വീടും ആ വീടിനോട് ചേർന്നുള്ള ഒരു ഫാമാണിത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർ 360 പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നതാണത് സൗത്ത് ആഫ്രിക്കയിലെ ഡെനിസ്വെല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഡെനിസ്വെല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ലയൺ ഫാംസ് ഒക്കെ ഉണ്ട്. വീടിനോട് ചേർന്ന് തന്നെ സിംഹങ്ങളെ വളർത്തുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നത്. ഇത് സൗത്ത് ആഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്രൊവിൻസിലാണ് ഉള്ളത്. ഇത് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 100-110 km വന്നു കഴിഞ്ഞാലാണ് ഈ സ്ഥലത്ത് എത്താൻ പറ്റുക. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുന്നേ കുറച്ച് സിംഹക്കുട്ടികളുണ്ടായി. അപ്പോൾ നമ്മൾ മുന്നേ വരേണ്ടതായിരുന്നു, പക്ഷേ കുറേ മഴയൊക്കെ കാരണം ഭയങ്കര പ്രശ്നമായാണ് നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സിംഹക്കുട്ടികളാട്ടോ. പക്ഷേ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ, ഇതിന് മുന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥലത്ത് ഞാൻ വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇവർക്ക് ഒരു മുതല ഫാം ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ലയൺ ഫാം ഉള്ളത്. അപ്പോൾ ഞാൻ ഒരു സിംഹക്കുട്ടീനെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ആ സിംഹക്കുട്ടി, ആ കൂടി 2 ആഴ്ച മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവനെ ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെയും കാണാം ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയാലോ, ലെറ്റ്സ് ഗോ. ഇതാണ് താവു എന്ന സിംഹക്കുട്ടി. ഞാൻ ഇതിന് മുന്നിട്ട വീഡിയോയിൽ ഇവനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വളരെയധികം അടുത്തറിഞ്ഞതും സ്നേഹം തോന്നിയത് ഈ സിംഹക്കുട്ടിയോടാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് എന്തുകൊണ്ട് ഞാൻ ഇവനെ കൈകൊണ്ട് എടുത്തില്ല, പേടിയുകൊണ്ടാണ് സത്യത്തിൽ അന്ന് എടുക്കാറുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ട നമ്മുടെ ഒരു ഫ്രണ്ടാണ് ബിയങ്ക. അപ്പോൾ ബിയങ്ക ഇവിടെ ഈ ഫാമിലി ഫാമൊക്കെ നോക്കി നടത്തുന്നത് ബിയങ്കയാണ്. അപ്പോൾ ബിയങ്ക നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സിംഹക്കുട്ടികളെ കാണാൻ കൊണ്ടുപോകാന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സിംഹക്കുട്ടികൾ കുറച്ചൊന്ന് വലുതായല്ലോ, എസ്പെഷ്യലി നമ്മൾ കണ്ട താവു ഇത്തിരി വലുതായി. അപ്പോൾ അവൻ ബാക്കിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് അവനെ കാണാം കേട്ടോ. You ain't going anyway, little bugger. Oh! ദാ നോക്ക് നമ്മുടെ കയ്യിൽ എന്താന്നുള്ളത്. നമ്മുടെ കയ്യിലൊരു സിംഹക്കുട്ടനെ കണ്ടോ. ഇതൊരു സിംഹക്കുട്ടിയാണ്, 2 മാസം പ്രായമുള്ള സിംഹക്കുട്ടികളാണ്. ഇവിടെ 2 കുട്ടികളുണ്ട്. നമുക്ക് ഇവിടെ വരാം, ഇവരെ തൊടുകയൊക്കെ ചെയ്യാം. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സിംഹക്കുട്ടികളാണ്. ഓ, you need to hold him. Hold him like a baby. You need to just grab onto him. Oh. And they smell, huh? ഇവരിങ്ങനെ മേത്ത് ഇങ്ങനെ ഉറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. കണ്ടാ നല്ല എല്ലാം ഇഷ്ടമാണ് ഇവർക്ക് മേലിങ്ങനെ തലോടണത്, നല്ല രസമാണ്. കണ്ടാ നമ്മൾ മുന്നേ വന്നപ്പോൾ താവുതേ ഒരു വലിപ്പം ഉണ്ടായിരുന്നുള്ളോ. സൗ
സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലത്തെ നേച്ചർ പാർക്കുകളിൽ ഇഷ്ടംപോലെ കബ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിനെ ഇത്ര അടുത്ത് കാണാനോ അല്ലെങ്കിൽ ഇത്ര നേരം കാണാനോ സാധിക്കില്ല. വെറും ഒരു 5 or 10 minutes ഒരു പ്രത്യേക ഫീസ് കൊടുത്തിട്ടേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പ്രിയങ്കയുടെ ഫാമിൽ എത്ര മനോഹരമായിട്ടാണ് അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. എനിക്ക് ഈ കബ്സ് മോൻകുട്ടികൾ എടുക്കാനുള്ള കോൺഫിഡൻസ് വന്നത് തന്നെ അവൾ കാരണമാണ്. ഇനി ഞാൻ ചെയ്യാൻ പോയ കാര്യം ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. Look at this. You're hungry. Oh, you just want to eat. ദേ കയ്യില് സുഖമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് ചക്കരേ. ചക്കരക്കുട്ടന്മാരെ കണ്ടോ? ട്ട് നിനക്ക് തൊടണോ? വന്ന് തൊട്ടോ, വാ വാ. ദേ ഇവിടെ തൊട്ടോ, ബാക്കിലോട്ടോ. ആ ഓ ഓ ഓ. ദേ വോണ്ട് ബൈറ്റ് യു. നോ, ദേ കടിക്കില്ല കേട്ടോ. വായിൽ കൈയിടുണ്ടെങ്കിലും കടിക്കില്ല. ഞാനാ I want to take it inside. If I put a finger, he will bite. No, he's going to suck. Put your finger. She's going to suck. She's thirsty, see? ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ നമ്മൾ പലതും ചെയ്തു പോകും. ഇതാ കണ്ടോ. She's going to suck your finger. Put your thumb there. She's going to suck. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുട്ടിയാണെങ്കിലും ഒരു സിംഹത്തിൻ്റെ വായിൽ കൈയിടാൻ പറ്റിയില്ലോ. പക്ഷെ അത് വെറുതെ നമ്മുടെ കൈ ചപ്പണ മാത്രമാട്ടാ ചെയ്തത്, കടിച്ചൊന്നുമില്ല. ഓ മൈ ഗോഡ്, ഐ ആം ജസ്റ്റ് ഷേക്കിംഗ്. നോ, ഐ ഡോണ്ട് ഷേക്ക് ദിസ് ബേബി. ഹൗ ആർ യു ഗോണ്ട് ഷേക്ക് ഇഫ് ഐ ടേക്ക് യു ടു ടോക്ക്? കം വിത്ത് മീ. നോ, കാണ്ട. ജൂഡോ, എൻജോയ്ഡ് ചക്കര. I've got the mouth, you can sketch. Kanda. Kunya kunyu tele pidikana vale nammal ivare pidikana nada parnathu vale vangiyittu kaanana ayitu. Oh, നല്ല നല്ല രസം കേട്ടോ ഇവരെ കാണാനായിട്ട്. പക്ഷെ ഭയങ്കര മണ്ണിലൊക്കെ കളിച്ചിരിക്കാനും ഭയങ്കര ചെളിയാണ് ഇവരുടെ മേത്ത് മുഴുവൻ. ഓ ഓ, ഹീസ് സക്കിംഗ്, ഹീസ് തേസ്റ്റി, ഹീസ് സക്കിംഗ്. അറ്റ്ലീസ്റ്റ് ദ ഹെഡ്, അറ്റ്ലീസ്റ്റ് ദ ഹെഡ്. ദി ഗസ്, വി ഡോണ്ട് ഹാവ് നെയിംസ് യെറ്റ്. വി വിൽ നെയിം ദം വൺസ് ദേ ബിഗർ. ഇതിനേക്കാളും വലിയൊരു സിംഹക്കൂട്ടനുണ്ട്. അവന് ഒരു ഏകദേശം ഒരു 1 വയസ്സാവാറായിട്ടുണ്ട്. നമ്മൾ മുന്നേ കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു സിംഹക്കുട്ടീനെയാണ് നമ്മൾ കണ്ടത്. അവൻ പക്ഷേ കേജിൻ്റെ ഉള്ളിലാണ്. ഇവർ ചെറുതാ, 1 മാസം ആയിട്ടുള്ളോ ഇവർ, 2 മാസമായിട്ടുള്ളോ കേട്ടോ ഇവർ പിറന്നിട്ട്. Okay, let the little one sit outside because the towel's a bit big, but we can go inside and we can have a seat down there. Towel will do nothing. Come, okay. Let's go. Appo dei nammale simhakootile kayaran povu ta kandariyam ruttu nee porthukkunde varu ta. I know him and he knows me, so you don't have to be afraid of anything, right? Come, let us go. Daddy can also come in. Oh, you're too small, love. Can I put him down? Yeah, you can put him down. So he's a cow now. ഇതിപ്പോ നിങ്ങളാ കൂട്ടിൽ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുട്ടി എന്ന് തന്നെ പറയാം, സിംഹത്തിനെ കണ്ടില്ലേ. ദ ഇപ്പോ ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ സിംഹക്കുട്ടിയാണ് വലുതായത് അത്ര വലുപ്പം വെച്ചത്. മാസങ്ങൾക്ക് മുന്നേ അവനെ കണ്ടതിനേക്കാളും ഇപ്പൊ അവൻ വലിയ ഒരു സിംഹം ആവാനുള്ള എല്ലാ പരിശ്രമത്തിലുമാണ്. ഇനി നമുക്ക് അവനെ പരിചയപ്പെടാം. ഇട്ട് പുറത്ത് നിന്ന് കണ്ടോട്ടാ കാനേ, ഇവൻ വലുതാതാ. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട താവൂന്ന് പറഞ്ഞ സിംഹക്കൂട്ടം ഇത് ഇത്ര വലുതായിട്ടുണ്ട്. വലുതാണ്. How old is താവൂ now? Tao is now almost a year old.
ഒരു വയസ്സായിട്ട് ഈ സിംഹക്കൂട്ടിന് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചതാ, തൊട്ടതൊക്കെയാണ് ലാസ്റ്റ് ടൈം. നല്ലൊരു സിംഹക്കുട്ടിയാണ്. ഇവനൊന്നും ചെയ്യില്ല എന്നാട്ടെ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. തവ ഓർമ്മയുണ്ടോ? Will he remember me? Yes, he will remember you. He will remember your smell and he'll remember your voice. So you can just sit down like this and just rub him. There you go. He'll do nothing. He just wants to play. He's like a big, big, big cat that just wants to play. Look at these paws. Look at those paws. Dog. Here's my nails. ഓ, വലിയ വലിയ നെഗമായിട്ടുണ്ട് ഇടവന്. But you see, it's retractable. The only cat in the world that can retract it. ചക്കര ഒന്നും ചെയ്യല്ലേടാ, കണ്ണാ ഞാൻ നിന്നെ നേരത്തെ കണ്ടിട്ടുള്ളത്. വാവ്, ഒരു വയസ്സുള്ള വാവയാണ്. എന്തേടെ ചക്കര? Oh, look at that big belly. It's not full. ഇത്ര വലുതായിന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല. You can just stand there. You won't do anything to it. As long as you stand still and keep your arms to your side. Right? Don't make any sudden movements. Mm. Because then he thinks that you want to hurt him. Yeah. So just keep your hands to the side. Ijira. ഇവിടെ നിൽക്കുമ്പോൾ പേടിയാവണെ. Wow. Say hi, Chow. Say hi to her. Did you remember her? Wow. I do remember you because I remember your smell. Can you get touching? I remember your smell. My hands are in your smell. So if you want to bite me. Mm-hmm. See, you see, you just sit down on your bums like this, mm-hmm. and he'll come to you. So yes. It's fine, right? This is like the prettiest thing ever. Don't fight for food. Don't fight. See, wants to fight for food. Yeah. Hey. Hey. Oh. Hey. No, don't hurt yourself. They're online. These two little ones are so naughty. അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഇവര് ആക്ച്വലി ഫുഡിന് വേണ്ടി ഫൈറ്റ് ചെയ്തോണ്ടിരിക്കട്ടാ. ഈ കുഞ്ഞുകൂട്ടന്മാര് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഫുഡിന് വേണ്ടിയിട്ടാണ്. ഒരു ഭക്ഷണം വേണം. വലുതിനാണെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടമല്ല. തവ് സ്വന്തം ഇറച്ചി അവൻ്റെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാട്ടോ ഇവിടെ. അപ്പോൾ പാവങ്ങള് മറ്റു കുഞ്ഞുങ്ങള് വന്നിട്ട് കഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞ് നമ്മുടെ പൂച്ചക്കുട്ടികൾ പോലെ തന്നെയാട്ടോ സിംഹക്കുട്ടികളും. നല്ല രസമുണ്ട്. താവ് ഒന്നും ചെയ്യില്ല. അവൻ വലുതാണെങ്കിൽ നല്ല മിടുക്കം കുട്ടിയാണെന്നാണ് പറയണത്. കണ്ടാ ഇവർക്ക് ഭയങ്കര ഇണക്കുണ്ട്. നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. കണ്ടാ എൻ്റെ അടുത്ത് വന്നിട്ട്. They come to you. A cat comes to you. Even in a house, when you go to someone's house and there's a cat, never ever approach the cat will approach you, meaning that she likes you. She's smiled to you and now she knows you and she wants to bond. So when you will put them with the other big ones? With those ones? No, we don't put them with those ones. We don't want them to mate. They will fight. Yes, they will fight. You see how he's already fighting for a piece of meat? See how he's carrying it away. So, why are you being like this, boy? Don't be nasty. അപ്പൊ ഈ സിംഹങ്ങളെ വളർത്താനായിട്ട് എത്ര പൈസ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരുപാടുണ്ട് കാണാനായിട്ടാണ്. നമ്മൾ അടുത്ത ഭാഗത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനിയും കുറെ കാഴ്ചകളുണ്ട്. ഇവർ എങ്ങനെയാണ് കുഞ്ഞുകുട്ടികളെ സിംഹക്കുട്ടികളെ വളർത്തുന്നത്, എങ്ങനെയാണ് ബാക്കി സിംഹങ്ങളെ ഇവർ വളർത്തുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫാം തുടങ്ങാൻ പറ്റുക, അപ്പൊ നിങ്ങൾക്ക് സിംഹക്കുട്ടീനെ വാങ്ങണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര പൈസയാവും, ഇതൊക്കെ ഞാൻ അടുത്ത വ്ലോഗിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയും കാണാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അത്യാവശ്യമാണ്. ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ, ഇതിലും നല്ലതായിരിക്കും കേട്ടോ അടുത്ത വ്ളോഗ്, അപ്പോൾ അതിൽ നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ കൂടെ ഉണ്ടാവുക, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക, ബി പോസിറ്റീവായിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.